ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കേരള പി എസ് സി എക്സാം ഡോപ്പർ കേരള പി എസ് സി എക്സാം ഡോപ്പറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസിൽ നമ്മൾ നോക്കുന്നു പി എസ് സി ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള ജി കെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആ ക്ലാസ് മുഴുവനായി കാണാൻ ശ്രമിക്കുമല്ലോ ആദ്യം എന്നൊരു റിക്വസ്റ്റ് ഇതുവരെ കേരള പി എസ് സി എക്സാം ഡോപ്പർ എന്ന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെലൈക്കൺ ഫോർ ഫോർ ഓൾ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ ഈ ചാനലിൽ എല്ലാ ദിവസവും പി സിയുമായി ബന്ധപ്പെട്ട വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ആ വീഡിയോസ് കാണാൻ ശ്രദ്ധിക്കുമല്ലോ ആദ്യത്തെ ചോദ്യം നമുക്ക് നോക്കാം സുന്ദർ ബൻസ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിലാണ് പശ്ചിമ ബംഗാളിലാണ് സുന്ദർ ബൻസ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് കണ്ടൽ വനങ്ങൾ നിറഞ്ഞ ചതുപ്പ് നിലങ്ങളും വനനിബിഡമായ ദ്വീപുകളും ചെറിയ പുഴകളും നിറഞ്ഞതാണ് ഈ ദേശീയോദ്യാനം സുന്ദർബൻസ് എന്ന് പറയുന്നത് കണ്ടൽവനങ്ങൾ നിറഞ്ഞ ചതുപ്പ് നിലങ്ങളും വനനിബിഡമായ ദ്വീപുകളും ചെറിയ പുഴകളും നിറഞ്ഞ ദേശീയോദ്യാനമാണ് സുന്ദർബൻസ് സുന്ദർബൻസ് ആയിരത്തി തൊള്ളായിരത്തി രൂപീകൃതമായത് കേര ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽവനമായ സുന്ദർബൻ ഡെൽറ്റയുടെ ഭാഗമാണ് ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽവനമായ സുന്ദർബൻ ഡെൽറ്റയുടെ ഭാഗമാണ് ഗംഗാ നദിയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്നതാണ് സുന്ദർബൻസ് നാലായിരത്തിൽ അധികം റോയൽ ബംഗാൾ കടുവകളുടെ ആവാസ കേന്ദ്രം കൂടിയാണ് സുന്ദർബൻസ് എന്ന് പ്രത്യേകം ഓർക്കുമല്ലോ കണ്ടൽവനങ്ങൾ നിറഞ്ഞ ചതുപ്പുനിലങ്ങളും വനനിബിഡമായ ദ്വീപുകളും ചെറിയ പുഴകളും നിറഞ്ഞ ദേശീയോദ്യാനമാണ് സുന്ദർബൻസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് രൂപീകൃതമായത് ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽവനമായ സുന്ദർബൻ ഡെൽറ്റയുടെ ഭാഗമാണ് ഗംഗാ നദിയുടെ അഴിമുഖത്താണ് സുന്ദർബൻ ഡെൽറ്റ സ്ഥിതി ചെയ്യുന്നത് നാലായിരത്തിൽ സോറി നാനൂറിൽ അധികം റോയൽ ബംഗാൾ കടുവകളുടെ ആവാസ കേന്ദ്രമാണ് സുന്ദർബൻസ് എന്ന് പ്രത്യേകം ഓർക്കുമല്ലോ സുന്ദർബൻസിനെ ചുറ്റിപ്പറ്റി പി എസ് സി പല ചോദ്യങ്ങളും ചോദിക്കാറുണ്ട് ആവർത്തന ചോദ്യങ്ങളായി വരാറുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ നമുക്കിനി അടുത്ത ചോദ്യം നോക്കിയാലോ അരിപ്പ പക്ഷി സങ്കേതം കേരളത്തിലെ ഏത് ജില്ലയിലാണ് അരിപ്പ പക്ഷി സങ്കേതം തിരുവനന്തപുരം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് അരിപ്പ പക്ഷി സങ്കേതം കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുക നമുക്ക് മറ്റു പ്രധാന പക്ഷി സങ്കേതങ്ങളും അവയുള്ള ജില്ലകളേതാണെന്ന് നമുക്ക് നോക്കാം ആറളം പക്ഷി സങ്കേതം കണ്ണൂർ ജില്ലയിലാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം എറണാകുളം ജില്ലയിലാണ് മംഗളവനം പക്ഷി സങ്കേതം എറണാകുളത്താണ് പക്ഷിപാതാളം പക്ഷി സങ്കേതം വയനാട് ജില്ലയിലാണ് പക്ഷി സങ്കേതങ്ങളെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേരള അതായത് ആറള പക്ഷി സങ്കേതം കണ്ണൂർ ജില്ലയിലും തട്ടേക്കാട് പക്ഷി സങ്കേതം എറണാകുളം ജില്ലയിലും മംഗളവനം പക്ഷി സങ്കേതം എറണാകുളം ജില്ലയിലും പക്ഷിപാതാളം വയനാട് ജില്ലയിലുമാണ് എറണാകുളം ജില്ലയിലുള്ള രണ്ട് പക്ഷി സങ്കേതങ്ങളാണ് ഒന്ന് തട്ടേക്കാടും മറ്റൊന്ന് മംഗളവനം മംഗളവനം എറണാകുളത്തിൻ്റെ ഹൃദയഭാഗത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് മംഗളവനം എറണാകുളത്തിൻ്റെ ശ്വാസകോശം എന്ന പേരിലും അറിയപ്പെടാറുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം കേരളത്തിൽ കാണപ്പെടുന്ന മണ്ണിനങ്ങളിൽ അറുപത്തി എട്ട് ശതമാനം പ്രദേശത്തും കാണപ്പെടുന്നത് ലാറ്ററൈറ്റ് മണ്ണാണ് കേരളത്തിൽ കാണപ്പെടുന്ന മണ്ണിനങ്ങളിൽ അറുപത്തെട്ട് ശതമാനം പ്രദേശത്തും കാണപ്പെടുന്നത് ലാറ്ററേറ്റ് മണ്ണാണ് ലാറ്ററേറ്റ് മണ്ണാണ് ഏറ്റവും കൂടുതൽ കേരളത്തിൽ കാണപ്പെടുന്നത് നമുക്ക് കാണപ്പെടുന്ന സ്ഥലങ്ങൾ നോക്കാം ലാറ്ററേറ്റ് മണ്ണുകൾ കാണപ്പെടുന്ന സ്ഥലങ്ങളാണ് കോഴിക്കോട് കണ്ണൂർ പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്ന വടക്കൻ ഭാഗങ്ങൾ നല്ല മഴയും ഉയർന്ന താപനിലയുമുള്ള ഉഷ്ണമേഖലാ കാലാവസ്ഥ ലാട്രേറ്റ് രൂപീകരണത്തിന് സഹായകമാണ് ലാട്രേറ്റ് മണ്ണ് കാണപ്പെടുന്നത് സ്ഥലങ്ങളാണ് പറയുന്നത് നമ്മൾ കോഴിക്കോടും കണ്ണൂർ പ്രദേശം ഉൾക്കൊള്ളുന്ന വടക്കൻ ഭാഗങ്ങളിൽ നല്ല മഴയും ഉയർന്ന താപനിലയുമുള്ള ഉഷ്ണമേഖല കാലാവസ്ഥ ലാട്രേറ്റ് രൂപീകരണത്തിന് സഹായകമാണ് ലാട്രൈറ്റ് മണ്ണാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ അറുപത്തി എട്ട് ശതമാനമാണ് ലാട്രൈറ്റ് മണ്ണ് അടുത്ത ചോദ്യം ലോകത്തിൽ ഏറ്റവും ചെറിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം നമുക്കെല്ലാവർക്കും അറിയാം അമേരിക്കയാണ് അമേരിക്കയ്ക്കാണ് ലോകത്തിൽ ഏറ്റവും ചെറിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം ലിഖിത ഭരണഘടനകളിൽ ഏറ്റവും പഴക്കമുള്ള ഭരണഘടന അമേരിക്കൻ ഭരണഘടനയാണ് ലോകത്തിൽ ഏറ്റവും വലിയ ലിഖിത ഭരണഘടന ഇന്ത്യൻ ഭരണഘടനയാണ് അലിഖിത ഭരണഘടനയുള്ള രാജ്യങ്ങളാണ് ബ്രിട്ടനും ഇസ്രായേലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചോദ്യങ്ങളാണ് ലിഖിത ഭരണഘടനകളിൽ ഏറ്റവും പഴക്കമുള്ള ഭരണഘടന അമേരിക്കൻ ഭരണഘടനയാണ് ലോകത്തിൽ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള ഇന്ത്യൻ ഭരണഘടനയാണ് നമ്മുടെ സ്വന്തം ഇന്ത്യൻ ഭരണഘടനയാണ് ലോകത്തിൽ ഏറ്റവും വലിയ ലിഖിത ഭരണഘടന അലിഖിത ഭരണഘടനയുള്ള രാജ്യങ്ങൾ അലിഖിത അങ്ങനെ എഴുതപ്പെടാത്ത ഭരണഘടനയുള്ള രാജ്യങ്ങളാണ് ബ്രിട്ടനും ഇസ്രായേലും ബ്രിട്ടനിലും ഇസ്രായേലിലും എഴുതപ്പെട്ട ഭരണഘടന ഇല്ല നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം ഗ്രാമീണ കാർഷിക വികസനത്തിനായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ബാങ്കാണ് നബാർഡ് നബാർഡാണ് ഗ്രാമീണ കാർഷിക വികസനത്തിനായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ബാങ്ക് നമുക്ക് നബാർഡിനെ പറ്റി കൂടുതലായി നോക്കിയാലോ നബാർഡ് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് നബാർഡിൻ്റെ ഫുൾ ഫോമാണ് പലതവണ ചോദിച്ചിട്ടുള്ളതാണ് നാഷണൽ ബാങ്ക് ഫോർ അഗ്രിക്കൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റാന്നാണ് നബാർഡ് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് ജൂലൈ പന്ത്രണ്ടാം തീയതിയാണ് നബാർഡിൻ്റെ ആസ്ഥാനം മുംബൈ ആണ് ആർ ബി ഐ നിയോഗിച്ച ശിവരാമൻ കമ്മിറ്റിയുടെ റിപ്പോർട്ട് അനുസരിച്ച് രൂപീകൃതമായതാണ് നബാർഡ് നബാർഡ് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് ജൂലൈ പന്ത്രണ്ടിനാണ് നബാർഡിൻ്റെ ആസ്ഥാനം മുംബൈ ആണ് ആർ ബി ഐ നിയോഗിച്ച ശിവരാമൻ കമ്മിറ്റിയുടെ റിപ്പോർട്ട് അനുസരിച്ചാണ് നബാർഡ് രൂപീകൃതമായത് അടുത്ത ചോദ്യം നമുക്ക് നോക്കാം അബയ് ഘട്ട് ആരുടെ സമാധി സ്ഥലമാണ് അബയ് ഘട്ട് മൊറാർജി ദേശായിയുടെ സമാധി സ്ഥലമാണ് ഈ ടോപ്പിക്കിൽ നമ്മൾ മറ്റ് പ്രമുഖരുടെ സമാധി സ്ഥലങ്ങൾ നോക്കാം അബയ് ഘട്ട് മൊറാർജി ദേശായിയുടെ സമാധി സ്ഥലമാണ് നമ്മൾ പറഞ്ഞു അടുത്തത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ചോദ്യങ്ങൾ തന്നെയാണ് ഇവ ജവഹർലാൽ നെഹ്റുവിന്റെ ശാന്തി വനമാണ് ലാൽ ബഹാദൂർ ശാസ്ത്രി വിജയ്ഘട്ടും ഇന്ദിരാഗാന്ധി ശക്തി സ്ഥലം സിംഗ് കിസാൻ ഘട്ടും രാജീവ് ഗാന്ധി വീർഭൂമിയുമാണ് ജവഹർലാൽ നെഹ്റുവിന്റെ അന്ത്യവിശ്രമ സ്ഥലമാണ് ശാന്തി ലാൽ ബഹാദൂർ ശാസ്ത്രിയുടെ അന്ത്യവിശ്രമ സ്ഥലമാണ് വിജയ്ഘട്ട് ഇന്ദിരാഗാന്ധിയുടെ അന്ത്യവിശ്രമ സ്ഥലമാണ് ശക്തി സ്ഥൽ ചരൺ സിംഗിന്റെ അന്ത്യവിശ്രമ സ്ഥലമാണ് കിസാൻഗഡ് രാജീവ് ഗാന്ധിയുടെ അന്ത്യവിശ്രമ സ്ഥലമാണ് വീർഭൂമി ഇവ പലതവണ പി എസ് സി വീണ്ടും വീണ്ടും ചോദിക്കുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ തിരുവിതാംകൂർ തിരുവിതാംകൂർ എന്ന മുദ്രാവാക്യം കേരളത്തിലെ ഏത് മുന്നേറ്റവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യമാണ് തിരുവിതാംകൂർ തിരുവിതാംകൂർക്ക് എന്ന മുദ്രാവാക്യം മലയാളി മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലായിരുന്നു പ്രത്യേകം ശ്രദ്ധിക്കുക തിരുവിതാംകൂർ തിരുവിതാംകൂർക്ക് എന്ന മുദ്രാവാക്യം മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ടതാണ് മലയാളി മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലായിരുന്നു മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നോക്കാം മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ശ്രീമൂലം തിരുനാളാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജനുവരി ഒന്നാം തീയതിയാണ് മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ശ്രീമൂലം തിരുനാളിന് മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ബാരിസ്റ്റർ ജി പിള്ളയാണ് മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ബാരിസ്റ്റർ ജി പിള്ളയാണ് മലയാളി മെമ്മോറിയൽ എഴുതി തയ്യാറാക്കിയത് സി വി പിള്ളയാണ് സി വി പിള്ളയാണ് മലയാളി മെമ്മോറിയൽ മലയാളി മെമ്മോറിയലിനെ കുറിച്ച് സി വി പിള്ള എഴുതിയ പത്രമാണ് മിത ഭാഷി മിത ഭാഷി എന്ന പത്രമാണ് മലയാളി മെമ്മോറിയലിനെ കുറിച്ച് സി വി രാമൻപിള്ള എഴുതിയ ലേഖനം മലയാളി മെമ്മോറിയൽ ആദ്യമായി ഒപ്പുവെച്ചത് കെ പി ശങ്കരമേനോനാണ് കെ പി ശങ്കരമേനോനാണ് മലയാളി മെമ്മോറിയൽ ആദ്യമായി ഒപ്പുവെച്ചത് മൂന്നാമതായി ഒപ്പുവെച്ചത് ഡോക്ടർ ആണ് മലയാളി മെമ്മോറിയലിൽ മൂന്നാമതായി ഒപ്പുവെച്ചത് ഡോക്ടർ ആണ് മലയാളി മെമ്മോറിയലിനെ കുറിച്ച് സി വി രാമൻപിള്ള ലേഖനം എഴുതിയ പത്രമാണ് മിതഭാഷി മലയാളി മെമ്മോറിയൽ ആദ്യമായി ഒപ്പുവച്ചത് കെ പി ശങ്കരമേനോനാണ് മൂന്നാമതായി ഒപ്പുവച്ചത് ഡോക്ടർ ആണ് താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് കേര പി എസ് സി എക്സാം ടോപ്പർ നിങ്ങൾ ഇതുവരെ കേരള പി എസ് സി എക്സാം ടോപ്പർ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെല്ലൈക്കൺ ഫോർ ഫോർ ഓൾ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ ഈ ചാനലിൽ എല്ലാ ദിവസവും പി എസ് സിയുമായി ബന്ധപ്പെട്ട വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ആ വീഡിയോസ് കാണാൻ മറക്കല്ലേ അതുപോലെ തന്നെ ഈ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ കമൻറ്റ്സ് കമൻ കോളത്തിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് പ്രസ് ലൈക്ക് ബട്ടൺ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാവുന്നതാണ് Thank you friends thank you for വാച്ചിങ് കേര പി exam topper